രാജ്യത്ത് ഒരു തരത്തിലും സമാധാന അന്തരീക്ഷം ഉണ്ടാകരുത് എന്ന് ശപഥം ചെയ്തിറങ്ങിയിട്ടുള്ള ചില ആളുകളുണ്ട്. നമുക്കറിയാം അത്തരത്തിലുള്ള ആളുകളെ, ആ അത്തരത്തിലുള്ള സ്നോബുകളെ അടവെച്ച് വിരിയിച്ചു വിടുന്ന ചില ചില സ്ഥലങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന പേരിൽ നമുക്ക് മുമ്പിൽ അറിയപ്പെടുന്നത്. അവിടെ വിദ്യാഭ്യാസമല്ല, വിദ്യ അഭ്യാസമാക്കുകയാണ്. ആ അഭ്യാസം ദേശവിരുദ്ധതയാണ്, ഇന്ത്യ വിരുദ്ധതയാണ്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെ പ്രധാനിയായ ഒരു സ്ഥാപനമാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല, മറ്റൊന്നാണ് നമ്മുടെ ജെ എൻ യു, മറ്റൊന്നാണ് ജാമിയ മിലിയ. നമുക്കറിയാം ദേശീയ പൗരത്വ പ്രക്ഷോഭ നിയമത്തിനെതിരെ ഈ നാട്ടിൽ ഉണ്ടാക്കിയ മുഴുവൻ കുഴപ്പങ്ങളുടെയും പ്രഭാവ കേന്ദ്രങ്ങൾ ഈ മൂന്ന് സർവകലാശാലകളായിരുന്നു. അവിടെയുള്ള തീവ്ര ഇസ്ലാമിക ചിന്താധാരയിലുള്ള വിദ്യാർത്ഥി നേതാക്കളായിരുന്നു, ഇടതുപക്ഷ വിദ്യാർത്ഥി നേതാക്കളായിരുന്നു. ഇവർക്കൊക്കെ എന്താണ് പറയേണ്ടത്? ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് നാട്ടിൻപുറത്തൊക്കെ പറയുന്ന പോലെയാണ്. ഇവർക്ക് ചോറിവിടെയും കൂറവിടെയുമാണ്. ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഇവർക്ക് ഇന്ത്യയെ നശിപ്പിക്കണം എന്ന ഒരൊറ്റ ഉദ്യമം മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത്. ഇവർക്കെപ്പോഴും കൂറ് തീവ്ര ഇസ്ലാമിക നിലപാടുകൾ പുലർത്തുന്നവരോടാണ്. ഇവർക്ക് കൂറ് പാകിസ്ഥാനോടാണ്. ഇവർക്ക് കൂറ് ബംഗ്ലാദേശിനോടാണ്. ഇവർക്ക് കൂറ് സൗദി അറേബ്യയോടാണ്. ഇവരുടെ റോൾ മോഡൽസൊക്കെ ഒസാമ ബിൻ ലാദനാണ്, സദ്ദാം ഹുസൈനാണ്. അങ്ങനെയുള്ള ലോകത്തെ വിറപ്പിച്ച ഇസ്ലാമിക തീവ്രവാദികളാണ്, ഫാസിസ്റ്റുകളാണ്. ഈ ആളുകൾക്കൊക്കെ എത്ര കണ്ട് സഹായം ചെയ്തു കൊടുക്കാൻ, അവർക്ക് വേണ്ടി ഓശാന പാടാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളും മറ്റ് സാംസ്കാരിക നായകന്മാരും ഒക്കെ തയ്യാറാകുന്നത് അത്യന്തം അപകടകരമാണ്. മറ്റൊരു സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും കേരളത്തിൽ ജാമിയയ്ക്കും അലിഗഡിനും ജെ എൻ യുവിനും വേണ്ടിയൊക്കെ സംസാരിക്കാൻ ഈ മുതലക്കണ്ണീരൊഴുക്കുവാൻ ഇവിടെ ചാനലുകൾക്ക് മുമ്പിൽ സാംസ്കാരിക നായകന്മാരുടെ ഇടിയാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഇടയിലാണ് മറ്റൊരു പ്രകോപനവുമായി വന്നിരിക്കുന്നത് ഒരു അലിഗഡ് സർവകലാശാലയിലെ മുൻ യൂണിയൻ നേതാവ്. ഇയാൾ പറയുന്നത് 1947 മുതൽ 2020 വരെ ശ്രമിച്ചിരിക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് ഇന്ത്യ നശിപ്പിക്കാൻ തന്നെ സാധിക്കുമെന്ന് ഈ മുൻ അലിഗഡ് യൂണിയൻ നേതാവ് പറയുന്നു. ഇയാളോടൊക്കെ എന്താണ് പറയേണ്ടത്? നാട്ടിൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ ഈ രാജ്യത്ത് ഇറങ്ങി നടക്കാൻ അനുവദിക്കുന്നത് തന്നെ അപകടകരമാണ് എന്ന കാര്യമാണ് നമുക്ക് ആദ്യമേ പറഞ്ഞു വെക്കാനുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് ഇന്ത്യ തന്നെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന കൊലവിളിയുമായി അലിഗഡ് മുസ്ലിം സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ മുൻ നേതാവ്. തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. 1947 മുതൽ ക്ഷമിച്ചിരിക്കുകയാണ്. രാജ്യം തന്നെ തങ്ങൾ ഇല്ലാതാക്കുമെന്നും ഫൈസുൽ ഹസൻ എന്ന യുവാവ് ആക്രോശിക്കുകയാണ്. ഇയാളെന്താ അസദുദ്ദീൻ ഒവൈസിയുടെ ശിഷ്യനാണെന്ന് തോന്നുന്നു. അയാളിൽ നിന്ന് സന്യാസ ദീക്ഷയില്ല. നമ്മൾ ആ സന്യാസത്തെ പറ്റിയൊന്നും പറഞ്ഞ് ഇയാളെപ്പോലെയുള്ള ദേശദ്രോഹികൾക്ക് പറഞ്ഞ് ഈ അതുമായി കൂട്ടിക്കലർത്തി ആ സന്യാസത്തിൻ്റെ പവിത്രത നമ്മൾ കളയുന്നില്ല, അതുകൊണ്ട് പ്രേക്ഷകർ ക്ഷമിക്കുക. അയാൾ ഈ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എങ്ങും തൊടാതെയുള്ള ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള വർത്തമാനങ്ങളുള്ളത്. വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോയും റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുള്ളത്. താൻ ഒരു സമുദായത്തിൽപ്പെട്ടയാളാണ്, ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. താങ്കളുടെ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഒരു സംശയവും വേണ്ട. താങ്കൾ ഒരു ഇന്ത്യക്കാരനുമാണ്, അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. താൻ ഒരു സമുദായത്തിൽപ്പെട്ട ആളാണ്, ഒരു കാര്യം നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കുമെന്നും ഇയാൾ അതായത് ഫൈസുൽ ഹസൻ എന്ന ആൾ പറയുന്നു. ഇയാൾക്കെതിരെ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ, രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 1947 മുതൽ 2020 വരെ തങ്ങൾ ശ്രമിച്ചിരിക്കുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയെ തകർക്കും, ഒന്നും ബാക്കി വെക്കില്ല. അലിഗഡിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കവെയായിരുന്നു ഇയാൾ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെയും CAA നടത്തുന്ന പ്രതിഷേധത്തിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ അവരുടെ സ്വത്തു വകകൾ ലേലം ചെയ്ത് ഈടാക്കുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രസ്താവനയ്ക്കെതിരെയുമാണ് ഫൈസുൽ ഹസൻ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യയെ തകർക്കാൻ ഒരിക്കലും തങ്ങൾ ശ്രമിച്ചിട്ടില്ല, മറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഒന്നും ബാക്കിയാകാതെ തകർക്കും. കാരണം തങ്ങൾ ആ സമുദായത്തിൽ നിന്നുള്ളവരാണെന്നും ഹസൻ പരോക്ഷമായി തന്നെ പറഞ്ഞു വെക്കുന്നു. രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ ഇയാൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇയാളെ എത്രയും പെട്ടെന്ന് തുറങ്കിലടക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇയാളെപ്പോലെയുള്ള
ഈ കപട മതേതരവാദികൾ ഇയാളൊക്കെ പറയുന്നു താനൊരു സമുദായത്തിൽപ്പെട്ട ആളാണെന്ന്. അയാളൊരു സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഇവിടെ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ എല്ലാ വിധത്തിലുള്ള സൗജന്യങ്ങളും കൈപ്പറ്റി ഇന്ത്യയിൽ യഥേഷ്ടം, ഇയാൾ എന്നാൽ പോയി ഇന്ത്യയിൽ നിന്ന് പോയ ഒരു മുസൽമാൻ എന്ന രീതിയിൽ ഇയാൾ പാകിസ്ഥാനിലൊന്ന് പോയി നോക്കട്ടെ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസൽമാൻ എന്ന രീതിയിൽ ഇയാൾ സൗദി അറേബ്യയിൽ ചെന്ന് നോക്കട്ടെ, ഇയാൾക്ക് ഈ നാട്ടിൽ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, മതപരമായുള്ള സ്വാതന്ത്ര്യത്തിൽ പോലും ഇയാൾ സെക്കൻഡറി ഡിവിഷനിലേക്ക് തള്ളപ്പെടുമെന്ന കാര്യം ഈ എന്താ പറയുന്നത് ഈ വിഡ്ഢി കൂഷ്മാണ്ഡത്തിന് മനസ്സിലാകുന്നില്ല എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. വളരെ പ്രകോപനപരമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് നൽകുന്ന ഏക പ്രതീക്ഷ. പക്ഷേ ഒരു കാര്യമുണ്ട്, വീണ്ടും 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 രാജ്യത്ത് നിലനിൽക്കുന്ന ഈ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂല തീവ്ര ഇസ്ലാമിക തീവ്ര ജിഹാദി പ്രസ്താവനകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകളെ എത്രയും വേഗം തുറങ്കിലടയ്ക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.